വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊച്ചു കൊച്ചു ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുനലൂർ തൂക്കുപാലം കേരളത്തിൻ്റെ രണ്ട് കരകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ചരിത്ര നിർമ്മിതി 1871 എഞ്ചിനീയറിങ്ങിൻ്റെ വിസ്മയം എന്നറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ, അതായത് തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലം നിലവിൽ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തൂക്കുപാലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ ചരിത്രങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാലരുവിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പാലരുവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ തൂക്കുപാലത്തിൽ ഇറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 1 ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ഞാൻ വഴിയെ തന്നെ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഈ കിണറൊന്ന് ശ്രദ്ധിച്ചേ. ഈ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ ഈ രണ്ട് സൈഡിലും രണ്ട് കിണറുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും രണ്ട് കിണറുകളുണ്ട്. ഈ കാണുന്ന നമ്മളുടെ ഈ തൂക്കുപാലത്തിൻ്റെ മുഴുവൻ ശക്തിയും അല്ലെങ്കിൽ അതിൻ്റെ എന്താ ആത്മാവ് എന്നൊക്കെ പറയുന്നത് തന്നെ ഈ കിണറുകളാണ്. എന്താണെന്നല്ലേ എനിക്ക് സംശയമായി കേട്ടോ ഇത് കേട്ടപ്പോൾ തന്നെ. എന്താണെന്ന് വെച്ചാൽ, ശക്തമായ അടിയൊഴുക്കും നീരൊഴുക്കും കൂടുതലുള്ള കല്ലടയാറ്റിൽ സാധാരണ പാലം പ്രായോഗികമല്ല. രണ്ട് കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ പാലമുള്ളത്. ഇരുകരകളിലുമുള്ള കമാന ആകൃതിയിലുള്ള തൂണുകളെയാണ് ഈ ചങ്ങലകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഈ ചങ്ങലകൾ കരഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇത് ആ 4 മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒന്നാണ്. ഈ കാണുന്ന തടികളെല്ലാം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിച്ചവയാണ്. അപ്പോൾ ഇത് ഇത്രയും വർഷങ്ങളായിട്ടും അതിന് കേടുപാടുകൾ ഒന്നും വന്നില്ല എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു സവിശേഷത തന്നെയാണ്. 1877 ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം 1970 ഈ പാലത്തിലൂടെ വാഹന ഗതാഗതം നടന്നിരുന്നു. പിന്നീട് 1990 പുരാവസ്തു വകുപ്പ് ഈ പാലത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതോടുകൂടിയാണ് ഇതിലൂടെ വാഹന ഗതാഗതം ഇല്ലാത്തത്. 3 ലക്ഷം ചിലവഴിച്ചാണ് അന്ന് ഈ പാലം നിർമ്മിച്ചത്. എന്നാൽ അതേസമയം ഇതിന് ഇരട്ടി ചിലവാകേണ്ടതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും തമിഴ്നാട് ഭാഗത്ത് ക്ഷാമം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ അവിടെ ജോലിയില്ലാതെ വലഞ്ഞവരെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് വന്നു. അപ്പോൾ അത് മുതലെടുത്ത് ഇതിൻ്റെ എഞ്ചിനീയർ അവരെ കൊണ്ട് അധികം പൈസയൊന്നും കൊടുക്കാതെ തന്നെ, അതായത് കൂലിയൊന്നും അധികം കൊടുക്കാതെ തന്നെ ഈ ഒരു പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അന്നുള്ള ആളുകളുടെ എഫേർട്ട് എത്രത്തോളമായിരുന്നു എന്നുള്ള കാര്യം. അവർ ഇത്രയും വലിയ കല്ലുകൾ ഈ കമാന ആകൃതിയിൽ നിരത്തി വയ്ക്കുമ്പോഴുണ്ടായിരുന്ന പാട്, ഇന്നത്തെ കൂട്ടുള്ള ടെക്നോളജിയൊന്നും അന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. വലിയ കല്ലുകൾ അതും ഇതേ രൂപത്തിൽ വെട്ടിയെടുത്ത് ഇതേപോലെ വലിയൊരു ആർച്ചായിട്ട് പണിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവ് നമ്മൾ അഭിനന്ദിച്ചേ മതിയാകും. കാരണം ഇപ്പോഴത്തെ കൂട്ടുള്ള ടെക്നോളജികളൊന്നും അന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ്. നമുക്കിനി ഇതിൻ്റെ ഉയരവും ആകൃതി ഒന്ന് കണ്ടാലോ. പാലത്തിനായി ആവശ്യം വന്ന പിരികളും നട്ടുകളും ഉൽപ്പാദിപ്പിച്ചത് സ്കോട്ട്ലൻഡിലെ ലാർക്ക്ഷെയർ
സ്റ്റീൽ കമ്പനിയാണ്. പാലത്തിനായി ആവശ്യമായ ഭാരമേറിയ നട്ടുകളും ബോൾട്ടുകളും കമ്പികളും പിരികളുമെല്ലാം പല ഭാഗങ്ങളായി വേർതിരിച്ച് പായ്ക്കപ്പലിൽ തലശ്ശേരി തുറമുഖത്ത് എത്തിച്ചതിന് ശേഷം ആന വണ്ടികളിലാണ് പുനലൂരിലേക്ക് വന്നതെന്നാണ് നമ്മുടെ ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും മഹത്തരമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയാൻ 1871 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ലാത്ത സമയത്താണ് ഇത്രയും വലിയൊരു മഹത്തായ ചരിത്രം നമ്മുടെ കേരളത്തിൽ മഹത്തായ ഒന്ന് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അവർ നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ചെയ്തത് നമുക്ക് വേണ്ടി ആയിരുന്നില്ല, അത് അവർക്ക് വേണ്ടി ആയിരുന്നു ഇതെല്ലാം നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഈ കൊല്ലം പുനലൂർ എന്ന് പറയുന്ന സ്ഥലം രണ്ട് ഭാഗങ്ങളായിട്ടാണ് കിടന്നിരിക്കുന്നത്. അതായത് കല്ലടയാറിൻ്റെ അപ്പുറത്തെ കരയും ഇപ്പുറത്തെ കരയും. അപ്പോൾ ഇതിനെ രണ്ടും ബന്ധിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ ബ്രിട്ടീഷുകാർ അവിടെ ഒരു പാലം വേണമെന്ന ആവശ്യം പറഞ്ഞത്. അപ്പോൾ ഈ ആവശ്യം പറഞ്ഞ സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് ആ ആവശ്യത്തെ അംഗീകരിച്ചില്ല, തിരസ്കരിച്ചു. കാരണം അങ്ങനെയൊരു പാലം വന്നു കഴിഞ്ഞാൽ ഈ പുനലൂരിൻ്റെ ഒരു ഭാഗം വനനിബിഡമായിരുന്നു. അപ്പോൾ ഈ വനത്തിൽ നിന്നും വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് തൻ്റെ പ്രജകളെ ഉപദ്രവിക്കും എന്നായിരുന്നു മഹാരാജാവിൻ്റെ മനസ്സിൽ. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ സ്കോട്ട്ലാൻഡ് പോലെയുള്ള പല സ്ഥലങ്ങളിലും നിർമ്മിച്ചിരുന്ന തൂക്കുപാലം ഇവിടെ കൊണ്ടുവന്ന് നിർമ്മിക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ മഹാരാജാവ് ഒരുപാട് അദ്ദേഹത്തിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇങ്ങനെയൊരു തൂക്കുപാലം നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു മൃഗങ്ങൾ കയറില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന് അദ്ദേഹത്തിന് ഒരു ആശങ്കയുണ്ടായി. അപ്പോൾ ആ ആശങ്കയെല്ലാം ഒഴിക്കാനായിട്ട്
അവർ വാഗ്ദാനം നൽകി അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് പണിഞ്ഞതിന് ശേഷം അവർ 6 ആനകളെ കൊണ്ടുവന്ന് ഈ പാലത്തിലൂടെ നടത്തി എന്നാണ് ചില രേഖകളിൽ പറയുന്നത്. എന്നാൽ ചില രേഖകളിൽ പറയുന്നത് ആനകളെ കൊണ്ടുവന്നു, പക്ഷേ ആനകൾ അതിലൂടെ നടക്കാനായിട്ട് വിസമ്മതിച്ചു. കാരണം അതിനകത്തേക്ക് കാല് ചവിട്ടുന്ന സമയത്ത് ഈ ചങ്ങലയുടെ അനക്ക് കൊണ്ട് ഈ മൃഗങ്ങൾക്ക് പേടിയാകും. അതുകൊണ്ടാണ് ഈ മൃഗങ്ങളൊന്നും അതുവഴി കടന്ന് ജനവാസ ഏരിയയിലേക്ക് വരില്ല എന്ന് ഇവർ പറയാനുണ്ടായ കാരണം. അതേസമയം തന്നെ ഈ തൂക്കുപാലം പണിഞ്ഞ എഞ്ചിനീയറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഈ കല്ലടയാറിന് കുറുകെയാണ് നമ്മുടെ ഈ തൂക്കുപാലം വന്നിരിക്കുന്നത്. ഈ കല്ലടയാറിന് കുറുകെ ഈ പാലത്തിന് താഴെയായിട്ട് ഒരു ബോട്ടിൽ വന്ന് അവിടെ നിന്നു. അപ്പോഴാണ് ഈ ആനകളെ ഇതിലൂടെ കടത്തിവിട്ടത് എന്ന്. അപ്പോൾ ആ മഹാരാജാവിനും അവിടെയുള്ള ജനങ്ങൾക്കും അത്രയേറെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഇങ്ങനെ അവർ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലും കഥകൾ വരുന്നുണ്ട്. ഇപ്പോൾ തൂക്കുപാലത്തിൻ്റെ വിശേഷം ഇവിടെ അവസാനിക്കുന്നില്ല. ഞാനിതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിലെ ഏടുകളിൽ കുറിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ട കാര്യമില്ല. ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിലവിലുള്ള പുനലൂർ തൂക്കുപാലം. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങളുടെ പാലരുവി യാത്ര ആരംഭിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്ന് വരുന്ന ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതേപോലെ ഈ വീഡിയോ ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.